നമസ്കാരം കോമറയുടെ വാർത്തകളിലേക്ക് സ്വാഗതം കേന്ദ്രവും കർഷകരും തമ്മിൽ ചർച്ച നാളെ കർഷക നിയമങ്ങൾക്കെതിരെ സമരം ചെയ്യുന്ന കർഷകരുമായി കേന്ദ്ര സർക്കാർ ബുധനാഴ്ച ചർച്ച നടത്തും അന്ന് ഉച്ചയ്ക്ക് രണ്ടിന് വിജ്ഞാൻ ഭവനിൽ ചർച്ചയ്ക്കായി ക്ഷണിച്ചുകൊണ്ട് സംയുക്ത കിസാൻ മോർച്ചയിലെ നാൽപ്പത് നേതാക്കൾക്ക് കൃഷി മന്ത്രാലയത്തിലെ ജോയിൻറ്റ് സെക്രട്ടറി കത്തയച്ചു കർഷകർ ഉന്നയിച്ചിട്ടുള്ള എല്ലാ പ്രധാന വിഷയങ്ങളിലും വ്യക്തിസഹമായ പരിഹാരമുണ്ടാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് അദ്ദേഹം കത്തിൽ വ്യക്തമാക്കി ചർച്ച പരാജയപ്പെട്ടാൽ പുതുവർഷത്തിൽ കൂടുതൽ ശക്തമായ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുകയാണ് കർഷക സംഘടനകൾ പ്രത്യേക സഭാ സമ്മേളനത്തിന് ഗവർണറുടെ അനുമതി വ്യാഴാഴ്ച പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുമതി നൽകി കള്ളപ്പണം വെളുപ്പിക്കൽ ഇ ഡി കുറ്റപത്രം സമർപ്പിച്ചു ബിനീഷ് കോടിയേരി നാലാം പ്രതി കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ബിനീഷ് കോടിയേരിയെ നാലാം പ്രതിയാക്കി എ ഡി ബംഗളൂരു പ്രത്യേക കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു എൻ സി ബി അറസ്റ്റ് ചെയ്ത എറണാകുളം സ്വദേശി മുഹമ്മദ് അനൂപ് ഒന്നാം പ്രതിയും സീരിയൽനടി ഡി അനിഖ റിജേഷ് രവീന്ദ്രൻ എന്നിവർ കേസിലെ രണ്ടും മൂന്നും പ്രതികളുമാണ് അറസ്റ്റിലായി അറുപത് ദിവസത്തിനകം കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചില്ലെങ്കിൽ ബിനീഷിന് സ്വാഭാവിക ജാമ്യം ലഭിക്കും എന്നതിനാലാണ് അതിനകം കുറ്റപത്രം സമർപ്പിച്ചത് കേസിൽ അനുബന്ധ കുറ്റപത്രങ്ങൾ ഇ ഡി സമർപ്പിച്ചേക്കും സെക്രട്ടേറിയറ്റിലെ ക്യാമറ ദൃശ്യങ്ങൾ എൻ ഐ എ പകർത്തുന്നു സ്വർണ്ണക്കടത്ത് കേസ് അന്വേഷിക്കുന്ന എൻ ഐ എ സെക്രട്ടേറിയറ്റിലെ സുരക്ഷാ ക്യാമറ ദൃശ്യങ്ങൾ പകർത്തി തുടങ്ങി തിങ്കളാഴ്ച പതിനൊന്ന് മണിയോടെ മുന്നറിയിപ്പ് എത്തിയ നാലംഗ സംഘമാണ് ദൃശ്യങ്ങൾ പകർത്തുന്നത് ഇത് ഇന്നും തുടരും തൂപ്പ് ജോലിക്ക് വിട ആനന്ദവല്ലി ഇനി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൊല്ലം ജില്ലയിലെ പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ പത്ത് വർഷമായി തൂപ്പ് ജോലി ചെയ്യുന്ന എ ആനന്ദവല്ലി ഇന്ന് ജോലി മതിയാക്കും ഇതേ ഓഫീസിൽ തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റിൻ്റെ കസേരയാണ് ഇനി അവർക്ക് സ്ഥാനം പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റ് സ്ഥാനം പട്ടികജാതി വനിതാ സംവരണമാണ് പെയിൻറിങ് ജോലിക്കാരനായ ഭർത്താവ് മോഹനൻ സി പി എം ലോക്കൽ കമ്മിറ്റി അംഗവും തലവൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗവുമാണ് മകനും മകളും വിദ്യാർത്ഥികളാണ് ക്ഷേത്രോത്സവം കലാപരിപാടികൾക്ക് വിലക്കില്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഉത്സവങ്ങൾ ചടങ്ങ് മാത്രമായി നടത്താൻ നിശ്ചയിച്ച തീരുമാനത്തിൽ ഇളവ് ഉത്സവത്തോടനുബന്ധിച്ച് ക്ഷേത്രകലകൾക്ക് വിലക്കുണ്ടാകില്ല സ്റ്റേജ് ഷോകൾ പോലീസിൻ്റെ അനുമതിയോടെയും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചും നിയന്ത്രണങ്ങളോടെ തുടങ്ങാൻ ദേവസ്വം ബോർഡ് അനുമതി നൽകി പൂർണ്ണ വിലക്ക് കലാകാരന്മാരുടെ ഉപജീവനത്തെ ബാധിക്കുമെന്ന് കണക്കിലെടുത്താണ് ഇളവ് നൽകാൻ ബോർഡ് തീരുമാനിച്ചത് പൊള്ളലേറ്റ് മരിച്ച രാജന്റെ ഭാര്യ അമ്പിളിയും മരിച്ചു കോടതി ഉത്തരവ് പ്രകാരം വസ്തു ഒഴിപ്പിക്കാനെത്തിയവരുടെ മുന്നിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഗൃഹനാഥൻ രാജൻ നാൽപ്പത്തിയേഴ് മരിച്ചതിന് പിന്നാലെ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന ഭാര്യ അമ്പിളി മുപ്പത്തി ഇന്നലെ രാത്രി മരിച്ചു മരിക്കാൻ വേണ്ടിയല്ല താൻ പെട്രോൾ ഒഴിച്ചതെന്നും കയ്യിൽ കരുതിയിരുന്ന ലൈറ്റർ പോലീസ് തട്ടിമാറ്റുമ്പോൾ തീ പിടിച്ചതാണെന്നും രാജൻ മൊഴി നൽകിയിരുന്നു കോടതി ഉത്തരവ് നടപ്പാക്കാനെത്തിയവരെ പിന്തിരിപ്പിക്കാനായി ആത്മഹത്യാ ഭീഷണി നടത്തിയതെന്നാണ് രാജൻ്റെ മൊഴി ഈ വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു രാജൻ്റെ മക്കൾ രാഹുലും രഞ്ജിത്തുമാണ് പിതാവിൻ്റെ വെളിപ്പെടുത്തൽ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത് മകരവിളക്ക് ഉത്സവത്തിന് ശബരിമല ക്ഷേത്രം നാളെ തുറക്കും നാളെ വൈകിട്ട് അഞ്ചിന് ശബരിമല നട തുറക്കും അന്ന് പ്രത്യേക പൂജകളൊന്നുമില്ല മുപ്പത്തൊന്നിന് പുലർച്ചെ അഞ്ചിന് നട തുറന്ന് പതിവ് പൂജകൾ ആരംഭിക്കും തീർത്ഥാടകർക്ക് അന്ന് മുതൽ പതിനെട്ടാം പടി ചവിട്ടി ദർശനം നടത്താം ജനുവരി പതിനാലിനാണ് മകരവിളക്ക് പത്തൊൻപത് വരെ അയ്യപ്പന്മാർക്ക് ദർശനം നടത്താം ബ്രിട്ടനിലെ കോവിഡ് ഇന്ത്യയിൽ ആറുപേർക്ക് രോഗബാധയെന്ന് ആരോഗ്യ മന്ത്രാലയം ബ്രിട്ടനിലെ കോവിഡ് ഇന്ത്യയിലും സ്ഥിരീകരിച്ചു അതിവേഗം പടരുന്ന ജനിതക മാറ്റമുള്ള കോവിഡാണ് ഇന്ത്യയിലും കണ്ടെത്തിയത് പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ധനമന്ത്രി ഇന്ന് നിയമസഭയുടെ എത്തിക്സ് കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകും കിഫ്ബിയെക്കുറിച്ചുള്ള സി എ ജി റിപ്പോർട്ട് നിയമസഭയിൽ വെക്കുന്നതിന് മുൻപ് പുറത്തുവിട്ടത് അവകാശലംഘനമാണെന്ന ആരോപണത്തെ തുടർന്നാണിത് മുഖ്യമന്ത്രി ഇന്ന് തൃശൂരിൽ കേരള പര്യടനത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് തൃശൂരിലെത്തും നാലര വർഷം ജില്ലയിലുണ്ടായ വികസനങ്ങൾ പങ്കുവെച്ചും ഭാവി വികസനത്തിന്റെ ആശയങ്ങൾ രൂപപ്പെടുത്താനും നൂറോളം പൌരപ്രമുഖന്മാരുമായി മുഖ്യമന്ത്രി നേരിട്ട് സമ്പാദിക്കും ജില്ലയിലെ മതസംഘടനാ നേതാക്കളും ചർച്ചയിൽ പങ്കെടുക്കും ആരോഗ്യ സഹമന്ത്രി അശ്വിൻ കുമാർ ചൗബേക്കിന് കോവിഡ് സ്ഥിരീകരിച്ചു രോഗവിവരം മന്ത്രി തന്നെ ട്വീറ്റ് ചെയ്യുകയായിരുന്നു കോവിഷീൽഡ് ഉടൻ ലഭിക്കും അടിയന്തര ഉപയോഗത്തിനുള്ള അനുമതി കോവിഷീൽഡിന് ഉടൻ ലഭിക്കുമെന്ന് സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് സിഇഒ അദർ പൂനാവാല അഞ്ച് കോടി കോവിഷീൽഡ് വാക്സിൻ ഡോസുകൾ തയ്യാറാക്കി എത്ര വാക്സിൻ ഡോസുകൾ ആവശ്യമാണെന്ന് തീരുമാനിക്കേണ്ടത് സർക്കാരാണെന്ന് പൂനാവാല പറഞ്ഞു ഉത്തരകടലാസ് കടത്തിയതിന് നടപടി നേരിട്ട അധ്യാപകനെ പ്രൊഫസറായി നിയമിക്കുന്നു യൂണിവേഴ്സിറ്റി കോളേജിലെ കത്തിക്കുത്ത് കേസിലെ പ്രതി ശിവരഞ്ജിത്തിൻ്റെ വീട്ടിൽ നിന്ന് ഉത്തരക്കടലാസ് പിടിച്ചെടുത്ത സംഭവത്തിൽ ഉത്തരവാദിയായ അധ്യാപകനെ സർവകലാശാലയിൽ പ്രൊഫസറായി നിയമിക്കുന്നു പരീക്ഷാ ജോലിയിൽ നിന്ന് സ്ഥിരമായി ഒഴിവാക്കുകയും സ്ഥലം മാറ്റുകയും ചെയ്തയാളെ അറബിക് പ്രൊഫസറായി നിയമിക്കാനാണ് തീരുമാനം പരീക്ഷകൾ കൃത്രിമം കാണിക്കാൻ വിദ്യാർത്ഥികളെ സഹായിച്ചതിൻ്റെ പേരിൽ നടപടി നേരിട്ട അധ്യാപകന് നിയമനം നൽകരുതെന്നും നടപടി പുനഃപരിശോധിക്കാൻ വൈസ് ചാൻസലർക്ക് നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം നമസ്കാരം